നമസ്കാരം ലൂസിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യ പരിണാമത്തെക്കുറിച്ചിട്ടാണ് പരിണാമത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതുവേ ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണ കുരങ്ങ് പരിണമിച്ചാണ് മനുഷ്യനുണ്ടായി എന്നുള്ളതാണ് ഈ അടുത്താലത്ത് ഞാൻ ഒരു പോസ്റ്റ് ഓഫീസിൽ പോയപ്പോൾ അവിടുത്തെ എംപ്ലോയീസ് വാക്സിനെക്കുറിച്ച് വളരെയധികം സംസാരിക്കുന്നു ചിംപാൻസിയിൽ ഇൻഫെക്റ്റ് ചെയ്യുന്ന എഡിനോ വൈറസിനകത്ത് ഒരു വെക്ടർ വാക്സിനായിട്ടാണ് കോവിഷീൽഡ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വളരെ സയൻറ്റിഫിക്കായിട്ട് പ്രവർത്തിക്കുക അത് കേട്ടപ്പോൾ ശരിക്കും വളരെ സന്തോഷം തോന്നുകയും ചെയ്തു പക്ഷേ അത് കഴിഞ്ഞ് പറഞ്ഞത് ചിമ്പാൻസിയിൽ വരുന്ന വൈറസ് അല്ലേ ഒന്നുമില്ലേ നമ്മുടെ മനുഷ്യൻ്റെ പൂർവികനല്ലേ എന്നുള്ളതാണ് അപ്പോൾ മനുഷ്യൻ്റെ പൂർവികനാണോ ചിംപാൻസി അല്ലെങ്കിൽ എന്താണ് മനുഷ്യപരിണാമം എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ പല മതപ്രഭാഷകരും ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അതായത് ഇപ്പോൾ ഒരു ഏലിയൻ ഭൂമിയിൽ വന്നിട്ട് ഒരു സൈക്കിളിൻ്റെ അതായത് ഒറ്റ വീലുള്ള ഒരു സൈക്കിൾ കാണുന്നു അത് കഴിഞ്ഞ് രണ്ട് വീലുള്ള ഒരു സൈക്കിൾ കാണുന്നു അതിനുശേഷം നാല് വീലുള്ള കാറ് കാണുന്നു അപ്പോൾ ഇതിന് മുന്നിൽ നിന്ന് പരിണമിച്ച് പരിണമിച്ച് ഇങ്ങനെ ഉണ്ടായി വന്നതാണ് എന്ന് വിചാരിക്കില്ലേ അതുപോലെ ഒരു മണ്ടൻ സിദ്ധാന്തമല്ലേ പരിണാമം എന്നുള്ളത് മറ്റൊന്ന് നമ്മുടെ ലൂസി ചാനലിൻ്റെ തന്നെ ഇൻട്രോ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് താഴെ വന്ന ഒരു കമൻറ്റും എന്താ മണ്ടത്തരമാണ് പറയുന്നത് കുരങ്ങ് പരിണമിച്ച് മനുഷ്യനാവുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് മനുഷ്യ പരിണാമെന്നും കുറച്ച് ചുരുങ്ങിയൊരു സമയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം മനുഷ്യപരിണാമത്തിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ആദ്യം പരിണാമത്തെക്കുറിച്ച് പറയണം എന്താണ് പരിണാമം പരിണാമം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഇന്ന് ഇത്രത്തോളം സ്പീഷീസ് ഇത്രത്തോളം ജീവജാലങ്ങൾ കാണുന്നു അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ചാൾസ് ഡാവിനും അതിനോടൊപ്പം തന്നെ ആൽഫ്രഡ് റസൽ വാസ്ലസും ഒരേ സമയത്ത് തന്നെ പ്രൊപ്പോസ് ചെയ്ത ഒരു തിയറിയാണ് തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത് അതായത് എങ്ങനെയാണ് ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്നും ഇത്രത്തോളം ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഇന്ന് കാണുന്ന എല്ലാ ജീവജാലങ്ങളും ഉണ്ടായത് അല്ലെങ്കിൽ ആ ജൈവ വൈവിധ്യത്തെ വിവരിക്കുന്ന ഒരു തിയറിയാണ് തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ അലീൽ ഫ്രീക്വൻസിയിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ പോപ്പുലേഷനിൽ അലീൽ ഒരു ചേഞ്ചിനെ അത് ഒരു എങ്ങനെയാണ് ഒരു നാച്ചുറൽ സെലക്ഷൻ വഴി സെലക്ട് ചെയ്യുന്നതെന്നും പുതിയ ജീവി വർഗങ്ങൾ ഉണ്ടാവുന്നതും എന്നാണ് തിയറി ഓഫ് എവല്യൂഷൻ പറയുന്നത് അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇന്ന് കാണുന്ന എല്ലാ ജീവി വർഗങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ട് അല്ലെങ്കിൽ ഒരു പൊതു പൊതുപൂർവീകനുണ്ട് എന്ന് പറയാം അതിന് നമ്മൾ ഇന്ന് ചുരുക്കത്തിൽ പറയുന്ന പേര് ലൂക്ക എന്നാണ് അല്ലെങ്കിൽ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻഡ്സെസ്റ്റർ എന്നാണ് ആ ഒരു ഏകകോശ ജീവിയിൽ നിന്നാണ് ഇന്ന് കാണുന്ന എല്ലാ ജീവികളും അല്ലെങ്കിൽ എല്ലാ ജീവി വർഗങ്ങളും ഉണ്ടായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇനി അറിയേണ്ട കാര്യം നമ്മൾ സ്ഥിരമായി കാണുന്ന ഈ ചിത്രത്തെക്കുറിച്ചിട്ടാണ് പൊതുവേ നമ്മൾ ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്തായാലും തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ചിത്രം കണ്ടിട്ടുണ്ടോ ഈ ചിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഒരു കുരങ്ങ് പോലെയുള്ള ഒരു ജീവി പരിണമിച്ച് ഒടുക്കം മനുഷ്യനായിത്തീരുന്നു അല്ലെങ്കിൽ മനുഷ്യനായി തീരുക എന്നുള്ളതാണ് പരിണാമത്തിൻ്റെ ഉദ്ദേശം എന്നുള്ള രീതിയിൽ പലരും ഈ ചിത്രത്തെ ഇടപെട്ടിയാറുണ്ട് ഇതിൽ കാണിച്ചിരിക്കുന്നത് പൂർണ്ണമായും ശരിയല്ല എന്ന് വേണമെന്ന് പറയാൻ അതായത് ഒരു ലീനിയറായിട്ട് അല്ലെങ്കിൽ ഒരു ജീവിയിൽ നിന്ന് നേരെ മറ്റൊരു ജീവി ആവാനായിട്ട് ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്ന രീതിയല്ല അല്ല പരിണാമത്തെ ഏറ്റവും നന്നായിട്ട് വിശദീകരിക്കാൻ പറ്റുന്നത് ഒരു ട്രീ ഓഫ് ലൈഫ് എന്നാണ് അതായത് ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് പലതായി ബ്രാഞ്ച് ചെയ്ത് മാറി മാറി പോകുന്ന ഒരു ട്രീ ഓഫ് ലൈഫ് മനുഷ്യപരിണാമം കാണിക്കുമ്പോഴും നമുക്ക് ഈ ചിത്രം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്താലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ധരിക്കാൻ സാധ്യതയുള്ളത് ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് മാത്രമായിട്ടുള്ള ഒരു പരിണാമമാണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് അങ്ങനെയല്ല പല ജീവികൾ ഇതിനിടയിൽ ഉണ്ടാവും ഇല്ലാതായി പോവും അവർക്ക് സർവൈവ് ചെയ്യാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളില്ലായെന്നുണ്ടെങ്കിൽ അവ നശിച്ചു പോവും ഇങ്ങനെയാണ് പരിണാമം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ നല്ല റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു മനുഷ്യ മനുഷ്യപരിണാമത്തിൻ്റെ ആ ഒരു വൃക്ഷം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഒരു ചിത്രത്തിലുള്ളതുപോലെയാണ് നമുക്ക് മനുഷ്യ പരിണാമത്തെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ജീവികളുണ്ട് അല്ലെങ്കിൽ പലരും ചോദിക്കാറുള്ളത് പോലെ ഇതിനകത്തുള്ള മിസ്സിങ് ലിങ്ക്സ് എവിടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇത്രയും ജീവികളുള്ളതിൽ നമുക്ക് ലാൻഡ്മാർക്കായിട്ട് എടുക്കാൻ പറ്റുന്ന ചില ജീവവർഗ്ഗങ്ങളിൽ കൂടി മാത്രമേ നമുക്കിന്ന് പരിണാമം പറയാൻ പറ്റുള്ളൂ കാരണം ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ജീവികളുണ്ടാവും ഏതുപോലെ എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കുക ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഒരു ചുവന്ന ജീവിയും അതുപോലെ തന്നെ ഒരു നീല ജീവിയാണ് അതിനകത്ത് വൃത്തത്തിനകത്തുള്ളിൽ കാണിച്ചിരിക്കുന്നത് ഒരു ജീവിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണെന്ന് മാത്രം മനസ്സിലാക്കുക ഇതിൽ അതിന് മുകളിൽ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ചുവപ്പിൽ നിന്ന് വളരെ ക്രമേണ എങ്ങനെയാണ് അത് നീലയായി മാറുന്നത് എന്നുള്ളത് ഒരിക്കലും ഇതിനകത്ത് രണ്ട് പോയിൻറ്റ് ഇട്ടിട്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു മിസ്സിങ് ലിങ്ക് എന്ന് പറയാൻ അല്ലെങ്കിൽ എപ്പോഴാണ് ചോപ്പ് നീലയാവുന്നതെന്ന് പറയാനായി വളരെ ബുദ്ധിമുട്ടായിരിക്കും ഏത് രണ്ട് പോയിന്റ് ചൂണ്ടിക്കാണിച്ചാലും അതിനിടയിൽ വീണ്ടും നൂറായിരം പോയിന്റുകൾ നമുക്ക് കണ്ടെത്താനാവും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും ഒരു മിസ്സിംഗ് അല്ല മിസ്സിംഗ് ലിങ്കുകളാണുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ ജനിച്ച് ജീവിച്ച് മരിച്ച ഇതിൻ്റെ ഇടയിൽ എല്ലാ തലമുറകളും മിസ്സിങ് ലിങ്കിൻ്റെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിസ്സിംഗ് ലിങ്കിനെ കണ്ടെത്തുകയല്ല നമുക്ക് അല്ലെങ്കിൽ മൊത്തം ഇതുവരെ മണ്ണടിഞ്ഞു പോയിട്ടുള്ള എല്ലാ ജീവികളുടെയും ഫോസിലുകൾ അല്ലെങ്കിൽ എല്ലിൻ കഷ്ണങ്ങൾ കൊണ്ട് നമ്മൾ നേരത്തെ വെച്ചാൽ മാത്രമേ ആ മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്ന സംഭവം ഇല്ലാതെ ഉള്ളൂ വിറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ലാൻഡ്മാർക്കായിട്ടുള്ള ചില ജീവികളെ മാത്രം കണ്ടുപോകുന്നു എന്നുള്ള അർത്ഥം അപ്പോൾ മിസ്സിംഗ് ലിങ്ക് എന്നുള്ള ഒരു ചോദ്യത്തിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല മാത്രമല്ല ചിമ്പാൻസി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡിസ്റ്റൻറ്റ് കസിൻ ആണ് അല്ലാതെ ഒരു പൊതുപൂർവീകനെ പങ്കിടുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ചിമ്പാൻസി ഒരിക്കലും നമ്മുടെ ഒരു പൊതുപൂർവീകനല്ല അപ്പോൾ അതിൻ്റെ പരിണാമ ചരിത്രം തന്നെ വരുന്നുണ്ട് ചിമ്പാൻസി വീണ്ടും ചിമ്പാൻസി തന്നെ പല വെറൈറ്റികളുണ്ട് അതായത് ഇപ്പോൾ ബനോബോ എന്ന് പറയുന്നത് ചിമ്പാൻസിയുടെ മറ്റൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ മനുഷ്യരിലും പല പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെ നമുക്ക് മൂന്ന് ഘട്ടങ്ങളായിട്ട് നോക്കാം ഇതിൻ്റെ പരിണാമം ഏതാണ്ട് തുടങ്ങിയിരിക്കുന്നത് ഒരു എഴുപത് ലക്ഷം വർഷം മുമ്പാണ് ശരിക്കും പരിണാമം തുടങ്ങുന്നത് ആദ്യത്തെ കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് തന്നെയാണ് അതായത് ലൂക്കയിൽ നിന്ന് തന്നെയാണ് അത് ഏതാണ്ട് ത്രീ പോയിൻ്റ് നയൻ ബില്യൺ ഇയേഴ്സിന് മുമ്പാണ് അതായത് മുന്നൂറ്റി തൊണ്ണൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അത്രയും ചരിത്രം പറയാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം മനുഷ്യനിൽ ഇന്ന് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്ന കുറച്ചെങ്കിലും ട്രേറ്റുകൾ തുടങ്ങിയത് ഒരു എഴുപത് ലക്ഷം വർഷം മുമ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം അതിനു മുമ്പാണ് ചിമ്പാൻസി വേർപിരിഞ്ഞ് പോയത് അല്ലെങ്കിൽ മറ്റൊരു ബ്രാഞ്ചിലേക്ക് പോയത് നമ്മുടെ പരിണാമവൃക്ഷത്തിലെ മറ്റൊരു ശിഖരത്തിലേക്ക് പോയത് എന്ന് പറയാം അപ്പോൾ ഈ ജീവിയുടെ പേര് സഹലാൻത്രോപ്പസ് സ്റ്റാഡൻസിസ് എന്ന് പറഞ്ഞ ജീവിയാണ് അതായത് ഏഴ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് എഴുപത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജീവിയാണ് ഇത് അവിടെ നിന്ന് ആഡിപിത്തിക്കസ് എന്ന് പറഞ്ഞ മറ്റൊരു ജീവിയിലേക്ക് മാറും അപ്പോൾ ഓരോ ജീവി വർഗം കഴിയുമ്പോഴും മനുഷ്യൻ്റെ യുണീക്കായിട്ടുള്ള ഒരു അഡാപ്റ്റേഷനാണ് ബൈപ്പീറ്റലിസം അല്ലെങ്കിൽ രണ്ട് കാലിലുള്ള നടത്തം എന്ന് പറയുന്നത് അത് ക്രമേണ രണ്ട് കാലിൽ നടക്കാനുള്ളൂ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം നടക്കുന്ന ഒരു ജീവിയായിരിക്കും അതിനുശേഷം ഫുൾ ടൈം രണ്ട് കാലിൽ നടക്കുന്ന ഒരു ജീവിയായി മാറി അതിനോടൊപ്പം തന്നെ മസ്തിഷ്കത്തിൻ്റെ വലിപ്പം കൂടി വരുന്നതും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് കഴിഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്കാണ് ആസ്ട്രലോപിത്തിസീൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അതിൽ തന്നെ ആസ്ട്രോലോപിത്തിക്കസ് എഫറൻസിസും അതുപോലെ തന്നെ ആസ്ട്രോലോപിത്തിക്കസ് ആഫ്രിക്കാനസും ഇതിൽ എഫറൻസിൽ പെട്ട ഒരു ജീവി ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഫോസിലിനാണ് ലൂസി എന്നുള്ള പേര് നമ്മൾ ഈ ചാനലിനിട്ടിരിക്കുന്ന പേര് ആ പേരാണ് ഇത് നമുക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ് ആഫ്രിക്ക പോലെയുള്ള ഒരു സവാനയിൽ രണ്ട് കാലിൽ നടന്ന ഒരു ജീവിയാണ് അതിന് എണീറ്റ് നിൽക്കാനുള്ള കഴിവുണ്ട് അതിനോടൊപ്പം തന്നെ പൊക്കമുള്ള ഗ്രാസ് അല്ലെങ്കിൽ പുല്ലിൻ്റെ മുകളിൽ കൂടി വളരെ ദൂരം കാണാനുള്ള ഒരു കഴിവുള്ള ഒരു ജീവിയായിരുന്നു ആസ്ട്രലോപിത്തികസ് എഫറൻസസ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യൻ്റെ ജീനസിൽപ്പെട്ട അല്ലെങ്കിൽ ഹോമോ എന്ന് പറഞ്ഞ ജീനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ് ഹോമോ ഹോമോഹാബിലസ് ആസ്ട്രലോപിത്തിസീൻസ് പരിണമിച്ചാണ് ഹോമോ ഹോമോഹാബിലസ് ആവുന്നത് ഹോമോ എന്ന് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഹാൻഡിമാൻ എന്നാണ് അല്ലെങ്കിൽ ഒരു ടൂൾ കൃത്യമായി ഉണ്ടാക്കി ഉപയോഗിക്കാൻ കഴിവുള്ള ഒരു ജീവി എന്നാണ് അതിൻ്റെ അർത്ഥം അന്ന് ഒരുപാട് കല്ലുകൊണ്ടുണ്ടാക്കിയ പല ടൂൾസും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഹാബിലസ് മുതലാണ് തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ തീയെ ക്രമീകരിക്കാനുള്ള ഒരു കഴിവ് മനുഷ്യൻ കണ്ടുപിടിച്ച് തുടങ്ങിയത് അവിടുന്ന് വളരെ സ്പീഡിലും ഓടാനും ചാടാനും ഒക്കെ കഴിവുള്ള ഹോമോ ഇറക്റ്റസിലേക്കാണ് പിന്നെ മാറുന്നത് ഇതിനിടയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ജീവി വർഗങ്ങളും പല സ്ഥലത്തേക്ക് വഴിതിരിഞ്ഞ് പോകാറുണ്ട് നമ്മൾ മനുഷ്യനിലേക്കുള്ള ആ നേരേഖ മാത്രമേ ഇപ്പോൾ വരയ്ക്കുന്നുള്ളൂ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ പല ജീവികളും ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിനും ആസ്ട്രലോപിത്തിസീൻസ് ആവുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ജീവി ഒരു സെമി ആർബോറിയൽ അല്ലെങ്കിൽ തിരിച്ച് മരത്തിൽ കയറാനുള്ള ഒരു ടെൻഡൻസി കാണിച്ച് പോയ ജീവികളുണ്ട് ആ ജീവികളൊന്നും ഇന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ഫോസസ് പ്രത്യേകം വേറൊരു മരത്തിൻ്റെ മറ്റൊരു ശാഖയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഹോമോ ഹോമോഹാബിലസ് കഴിഞ്ഞ് ഹോമോ ഇറക്റ്റസ് ഇറ ഇറക്ടസിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദീർഘദൂരം ഓടാനും അതുപോലെ ഹണ്ട് ചെയ്യാനും കുറച്ചുകൂടെ നന്നായി തീ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ടൂൾസ് ഉണ്ടാക്കാനും മനുഷ്യൻ്റെ മസ്തിഷ്കം വികസിക്കുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ കൂടുതൽ കോംപ്ലക്സിറ്റി ഉള്ള ടൂൾസ് ഉപയോഗിക്കാനും എല്ലാം ഹോമോ ഇറക്റ്റസിന് സാധിച്ചു എന്നുള്ളതാണ് ഹോമോ ഇറക്റ്റസ് ഇതെല്ലാം സംഭവിക്കുന്നത് ശരിക്കും ആഫ്രിക്കയിലാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ മനുഷ്യരും ഉത്ഭവിച്ചത് ആഫ്രിക്കയിലാണ് എന്ന് പറയാം പ്രത്യേകിച്ച് ഈസ്റ്റ് ആഫ്രിക്കയിൽ ഈ ഹോമോ ഇറക്റ്റസിൽ തന്നെ ഒരു ഗ്രൂപ്പാണ് ശരിക്കും ലോകം അല്ലെങ്കിൽ മേജർ കോണ്ടിനെൻസ് എല്ലാം കവർ ചെയ്ത് സഞ്ചരിച്ചത് അതിനെ നമ്മൾ ആ ഗ്രൂപ്പിനെ ശരിക്കും ഹോമോ ഇർഗാസ്റ്റർ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഹോമോ ഇറക്റ്റസ് എർഗാസ്റ്റർ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഈ ഹോമോ ഇറക്റ്റസ് എർഗാസ്റ്റർ എന്ന് പറഞ്ഞ ഗ്രൂപ്പിന് ശേഷമാണ് ഹോമോ ഹൈഡൽ ബെർഗൻസിസ് എന്ന് പറഞ്ഞ മറ്റൊരു പ്രധാന ഗ്രൂപ്പ് ഉണ്ടാകുന്നത് അവിടുന്ന് പ്രധാനമായുള്ള രണ്ട് വഴിത്തിരിവുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്ന് ഹോമോ നിയാൻഡ്രത്താൽനിസ് അതുപോലെ തന്നെ ഹോമോ ഹോമോസേപ്പിയൻസ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക മനുഷ്യൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് മറ്റൊരു ജീവി വർഗം ഉണ്ടാകുന്നു ഹോമോ ഗ്രൂപ്പിൽപ്പെട്ട പല ജീവി വർഗ്ഗങ്ങളും ഈ സമയത്ത് ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്തിരുന്നു അതായത് ഹോമോ നിയന്ത്രിത്താൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സേപ്പിയൻസ് ഉണ്ടായിരുന്നു അല്ലാതെ ഡെനിസോവൻ എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇതിൽ തന്നെ തന്നെ വേർതിരിഞ്ഞ് പോയ മറ്റൊരു ഗ്രൂപ്പാണ് ഡെനിസോവൻ അപ്പോൾ ഇവരെല്ലാം തമ്മിൽ പല പ്രാവശ്യം ഇൻ്റർബ്രീഡ് ചെയ്തതായിട്ട് നമുക്കിന്ന് തെളിവുണ്ട് അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞൊരു സാധനം നമുക്കറിയാം രണ്ട് വളരെ വ്യത്യസ്തമായ ജീൻപൂളിലുള്ള രണ്ടെണ്ണത്തിനെ തമ്മിൽ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ അതായത് ഇൻ്റർബ്രീഡ് ചെയ്യാൻ കഴിവുള്ള അതിൽ എന്നാൽ വളരെയധികം ഉള്ള രണ്ട് ജീവികൾ തമ്മിൽ ഇൻ്റർബ്രീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ റാപ്പിഡ് ആയിട്ടുള്ള പല ഡെവലപ്മെൻറ്റ് നടക്കുന്നത് അങ്ങനെ ഒരു ആണ് മനുഷ്യൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അപ്പോൾ ഹോമോ നിയാൻട്രത്താലനസുമായിട്ടും അതുപോലെ തന്നെ ഡെനുസോവനുമായിട്ടും എല്ലാം മനുഷ്യന് ഇൻറ്റർബ്രീഡ് ചെയ്താണ് ഇന്ന് കാണുന്ന ആധുനിക മനുഷ്യൻ എന്നുള്ള രീതിയിലേക്ക് മാറിയത് ഏതാണ്ട് മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ നിയാൻഡർ താനലിസ് ജീവിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് സൈഡ് ബൈ സൈഡ് മനുഷ്യൻ്റെ കൂടെ തന്നെ ജീവിച്ചിരുന്നാണ് പക്ഷേ മനുഷ്യൻ്റെ അത്രയും അഡാപ്റ്റബിൾ അല്ലാത്ത ആ ജീവികൾ അല്ലെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ആ ജീവിവർഗം കംപ്ലീറ്റ് ആയിട്ട് ഭൂമുഖത്തുനിന്ന് തന്നെ എക്സ്റ്റിങ് ആയി അല്ലെങ്കിൽ ഇല്ലാതായി പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനൊക്കെ ധാരാളം തെളിവുകളുണ്ട് ഇതിപ്പോൾ പലരും പറയുന്ന പോലെ കുറച്ച് എല്ലിൻ കഷ്ണം എടുത്ത് വെച്ചിട്ടല്ല തിയറി ഓഫ് എവല്യൂഷനെ പറ്റി നമ്മൾ പറയുന്നത് തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത് വെറൊരു തിയറി അല്ല അതിന് കമ്പാരറ്റീവ് അനാറ്റമി ഉണ്ട് എംബ്രിയോളജിയിലുള്ള സ്റ്റഡീസ് ഉണ്ട് ജീൻസും ഡി എൻ എയും വെച്ചിട്ടുള്ള സ്റ്റഡീസുണ്ട് മൈറ്റകോൺട്രിയൽ ഡി എൻ എ വെച്ചിട്ടുള്ള സ്റ്റഡി ഉണ്ട് അതുപോലെ ഫോസൽ എവിഡൻസ് ഉണ്ട് ജിയോളജിക്കൽ കോളംസ് ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ള എവിഡൻസുകളെല്ലാം ഒരേ സ്ഥലത്തോട്ട് പോയിൻറ്റ് ചെയ്യുമ്പോഴാണ് എവല്യൂഷണറി തിയറി നമ്മൾ ശരിയാണെന്ന് പറയുന്നത് അപ്പോൾ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിൽ തിയറി വെറും ഒരു തിയറി മാത്രമൊന്നുമല്ല വെറുതെ ഒരു ഹൈപ്പോത്തിസിസ് മാത്രമൊന്നുമല്ല തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിലധികം അല്ലെങ്കിൽ ഓവർവെൽമിങ് എമൗണ്ട് ഓഫ് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു തിയറി ശരിയാണ് എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഉണ്ട് എവല്യൂ തിയറി ഓഫ് എവല്യൂഷൻ അത്രത്തോളം തെളിവുണ്ട് എന്നുള്ളതാണ് സത്യം ഇനി ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് തിയറി നമുക്ക് ഫോൾസിഫൈ ചെയ്യാൻ പറ്റും എവല്യൂഷണറി തിയറി തെറ്റാണെന്ന് തെളിയിക്കാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട് എവല്യൂഷണറി തിയറി മറ്റ് ഏതൊരു തിയറി അതായത് ജേം തിയറി ഓഫ് ഡിസീസ് പോലെയോ അതായത് അണു സിദ്ധാന്തം പോലെയോ അല്ലെങ്കിൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പോലെയോ ഒക്കെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇഷ്ടം പോലെ എവിഡൻസ് ഉള്ള അല്ലെങ്കിൽ തെളിവുകളുള്ള ഒരു കാര്യം മാത്രമേ തിയറി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ ഡാർവിൻ ഇത് പറഞ്ഞതിന് ശേഷം തന്നെ ഇത്രത്തോളം വർഷങ്ങളായിട്ടും ഇതുവരെ ആർക്കും അത് ഡിസ്പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇടയ്ക്കൊരു മിസ്സിംഗ് ലിങ്ക് ചോദിക്കുകയോ അല്ലെങ്കിൽ ഒരു കുരങ്ങിൽ നിന്ന് മനുഷ്യൻ പരിണമിച്ചുണ്ടാവുകയോ ഉണ്ടാവുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ശരിക്കും വെറും അപ്രസക്തമാണ് അല്ലാതെ മനുഷ്യൻ പരിണമിച്ച് തിരിച്ച് കുരങ്ങാവുമോ എന്നുള്ള ചോദ്യം കേൾക്കാറുണ്ട് ഇതൊക്കെ വളരെ അപ്രസക്തമായ ചോദ്യങ്ങൾ തന്നെയാണ് അല്ലാതെ ഒരിക്കലും ഒരു കുരങ്ങൻ ഒരു ദിവസം പ്രസവിച്ചല്ല ഒരു മനുഷ്യജീവി ഉണ്ടായത് അത് വളരെ വർഷങ്ങളോളം ചെറിയ ചെറിയ മ്യൂട്ടേഷൻ സംഭവിച്ച് അത് അക്യുമുലേറ്റ് ചെയ്ത് അത് നാച്ചുറൽ ൾ സെലക്ഷൻ വഴി തിരഞ്ഞെടുക്കപ്പെട്ട് മുന്നോട്ട് പോയാണ് മനുഷ്യൻ പരിണമിക്കുന്നത് മനുഷ്യൻ്റെ പരിണാമം തീർന്നിട്ടില്ല മനുഷ്യൻ ഇനിയും പരിണമിച്ചുകൊണ്ടേയിരിക്കും പിന്നെ പരിണാമം നടക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത തലമുറയെ ഉണ്ടാക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ സൈക്കിൾ ഒറ്റ വീലുള്ള സൈക്കിൾ എന്തുകൊണ്ട് രണ്ട് വീലുള്ള സൈക്കിൾ അതങ്ങനെ പരിണാമസിദ്ധാന്തമായിട്ട് യോജിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും പ്രസവിക്കാനുള്ള അല്ലെങ്കിൽ ഒരു റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകർപ്പെടുക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ പകർപ്പെടുക്കാൻ കഴിയുന്ന ജീവികൾക്ക് മാത്രമേ പരിണമിക്കാനുള്ള ഒരു കഴിവുള്ളൂ ഈ വീഡിയോയുടെ തുടക്കം മുതലേ തന്നെ ഞാൻ ഒരു ചിത്രം ഇട്ടിരുന്നു ഏതാണ് മിനിറ്റുകൾ മാത്രമുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഇതിനകത്ത് പോലും നിങ്ങൾ എത്ര പേര് ആ ചിത്രം മാറിയത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല എഴുപത് ലക്ഷം വർഷം മുതൽ ഇങ്ങോട്ടുള്ള ഒരു ഹിസ്റ്ററിയെ ഒരു ചെറിയ സമയത്തിനുള്ളിൽ വെച്ചിട്ട് പോലും ചെറിയ ചെറിയ ചേഞ്ചുകളാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്യൂൺ മനുഷ്യ പരിണാമത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ആരും ഈ കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായോ എന്നുള്ള ചോദ്യം ചോദിക്കരുത് അത് അസംബന്ധമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയവുമായി ഇനി ലൂസിയിൽ കാണുന്നവരെ ഐ ആമി ഹോസ് ചന്ദ്രശേഖർ സൈനിങ് ഓഫ്